ഹലോ നമസ്കാരം, ലോക ബ്രിഗേഡ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ അഭിഷേക സ്നായർ. അപ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന അവിടെ എന്ന് പറഞ്ഞാൽ ലീക്കസ് ബേക്കേഴ്സ് ആൻഡ് റെസ്റ്റോറൻറ്റിലാണ്. ഇത് വന്നിട്ട് പാപ്പനംകോട് സെൻട്രൽ ബക്സിൻ്റെ ഓപ്പോസിറ്റാണ്. ആരെങ്കിലും ഇതിന് അടുത്തോ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഈ വഴി പോകുന്നുണ്ടെങ്കിൽ ദയവായിട്ട് വന്ന് കഴിക്കാൻ ശ്രമിക്കുക. നല്ല രുചികരമായ ആഹാരവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഓർഡർ വരുന്ന സമയം കൊണ്ട് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് വരിക. ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്കും ഗ്രേറ്റ് ഡേൻ എന്ന് പറയുന്ന ബ്രീഡിനെ പറ്റിയിട്ടാണ്. അപ്പോൾ എന്തായാലും പോയി കണ്ടേച്ച് വരിക. Hello everybody, my name is Prakash. I'm a proud owner of a Great Dane. This is my boy Hulk. He's an Indian champion. In 2016, നമ്മള് ഇന്ത്യൻ ചാമ്പ്യൻഷിപ്പ് ടൈറ്റിൽ കംപ്ലീറ്റ് ചെയ്തായിരുന്നു. കമ്മിങ് ടു ദ ബ്രീഡ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഗ്രേറ്റ് ഡെയിൻ ദേ ഒറിജിനേറ്റഡ് ഇൻ ഫ്രം ജർമ്മനി. ദർ ഓൾസോ നോൺ ആസ് ജർമ്മൻ മാസ്റ്റിഫ്, അപ്പോളോ ഓഫ് ഡോഗ്സ് എന്നും പറയാറുണ്ട്, ജെന്റിൽ ജയൻസ് എന്നും പറയാറുണ്ട്. ഇവരുടെ മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്ന ഇവരുടെ അപ്പിയറൻസ്, ഐ മീൻ ദേ ലുക്ക് ഹ്യൂജ്. ഹ്യൂജ് എന്നുള്ള ഒരു ഫാക്ടർ നമ്മളെപ്പോഴും എൻ്റെ ഒരു കൺസെപ്റ്റിൽ ഡെയിൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ പറയുന്നത്, നല്ലൊരു ജസ്റ്റ് ഇറ്റ് ഷുഡ് ബി അക്കോർഡിംഗ് ടു ദ നെയിം. ഗ്രേറ്റ് ഡെയിൻ എന്ന് പറയുമ്പോഴത്തേക്ക് അക്കോർഡിംഗ് ആ ഒരു ബോഡിയും സ്ട്രക്ചറും ഉണ്ടെങ്കിൽ, ഐ മീൻ ദാറ്റ് ഈസ് മൈ കൺസെപ്റ്റ്. പക്ഷേ ഐ മീൻ ലൈക്ക് നമുക്ക് ഈ ഒരു സൈസിൽ നമുക്ക് എപ്പോഴും നമുക്ക് ഷോയ്ക്ക് ഇറക്കാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ ഷോയ്ക്ക് ഇറക്കുമ്പോഴത്തേക്ക് വി വർക്ക് ഔട്ട് എ ലോട്ട് ആൻഡ് ഐ ചേഞ്ച് ഹിസ് എൻറ്റയർ ലുക്ക്. ആക്ച്വലി നമ്മൾ വർക്കൗട്ട് കുറേ കൊടുക്കാറുണ്ട്. പറയുമ്പോൾ വർക്കൗട്ട് എന്ന് വെച്ചാൽ ഷോ സ്പെസിഫിക് ആയിട്ട് കുറച്ച് ഡെഫിനിഷൻസ് ഉണ്ട്. ആ ഒരു ഡെഫിനിഷൻസ് വരുമ്പോഴത്തേക്കാണ് ഐ മീൻ ഇറ്റ് ഈസ് വെരി മച്ച് പ്രസൻറ്റബിൾ ഇൻ ദ റിങ് ആക്ച്വലി. അങ്ങനെ വരും, ഐ മീൻ അതാണ് അതിൻ്റെ മെയിൻ, വൺ ഓഫ് ദി മെയിൻ ഇത്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഗ്രോയിങ് സ്റ്റേജ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇവരെ ഈ ബ്രീഡിനെ നമുക്ക് മറ്റുള്ള ബ്രീഡ് ലൈക്ക് ലാബ്രഡോർ അല്ലെങ്കിൽ ഐ മീൻ കുറച്ച് ഫ്ലഫി ആയിട്ടുള്ള ബ്രീഡ്സ് പോലെ നമുക്കിവരെ തടി വയ്പ്പിക്കാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ തടി വയ്പ്പിച്ച് കഴിഞ്ഞാൽ ഐ മീൻ ലൈക്ക് ഒരു സെർട്ടൺ ഏജ് ഇവർ മാക്സിമം ഹൈറ്റ് ഗെയിൻ ചെയ്തതിന് ശേഷം മാത്രമേ ഇവരെ തടി വയ്പ്പിക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ ഇവരുടെ കൈയിനും കാലിനും ഒക്കെ ബെൻഡ് വരും. ബെൻഡൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് നമുക്കത് സ്ട്രെയിറ്റൺ ചെയ്തെടുക്കാൻ അതൊരു ഇത്രയും ഒരു മെനക്കെട്ട ഒരു ടീഡിയസ് ടാസ്ക്കാണ്. പിന്നെ എന്ന് പറയുന്ന ആ ഒരു പഴയ ഒരു പെർഫെക്ഷൻ നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് മെയിൻലി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പപ്പി സ്റ്റേജിൽ നമ്മൾ ഇവർക്ക് ഇന്നഫ് കാൽഷ്യം, കാൽഷ്യമാണ് മസ്റ്റായിട്ട് കൊടുക്കേണ്ടത്. എന്ന് വെച്ചാൽ ബോൺസിന് നല്ല സ്ട്രെങ്ത് വേണം. അതുകൊണ്ട് കാൽഷ്യം ഈസ് വൺ ഓഫ് എ മേജർ സപ്ലിമെൻറ്റ് വിച്ച് ഇസ് ടു ബി ഗിവൺ ഇൻ ഇറ്റ്. പിന്നെ മൾട്ടി വിറ്റമിൻ, സ്കിൻ സപ്ലിമെൻറ്റ്സ്, പിന്നെ ഓൾ ടുഗെദർ അതിൻ്റെ ഇടയിൽ പ്രോപ്പർ വാക്സിനേഷൻ, ടൈംലി വാക്സിനേഷൻ, പിന്നെ ആൻഡ് വാട്ട് ടു സേ മന്ത്ലി ഡിവോമിങ്. ഡിവോമിങ് നമ്മൾ എന്ത് ഡിപ്പെൻസ് അപ്പോൺ ദ ഫുഡ് നമ്മളിപ്പോൾ ഇത് കൊടുക്കുക. എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് വൺസ് ഇൻ എവറി 40 days നമ്മൾ എന്തായാലും ഡിവോം ചെയ്തിരിക്കണം. ചെയ്യുമ്പോഴത്തേക്ക് ഐ മീൻ ഇറ്റ് വിൽ ബി ഐ മീൻ ദറ്റ് മേക്ക് ഇറ്റ് ആസ് എ റുട്ടീൻ സോ ദാറ്റ് ദർ ഇസ് നത്തിങ് റോങ് ഫോർ ദ ഡോഗ് ആക്ച്വലി. അപ്പോൾ നമ്മൾ സുൽ ഡോക്ടറിൻ്റെ അടുത്ത് പോയി എറണാകുളത്ത് ഡോക്ടർ ഫെലിക്കൻസ് പെറ്റ് ഹോസ്പിറ്റൽ. പുള്ളിക്കാരായിരുന്നു ഇന്നെ ഇയർ ക്രോപ്പ് ചെയ്ത് തന്നത്. ഇയർ ക്രോപ്പ് ചെയ്തു, 2 weeks ടൈമിൽ സ്റ്റിച്ച് ഉണങ്ങി. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ സ്റ്റിച്ച് എടുത്തു, പിന്നെ ഇയർ ടേപ്പിംഗ് തുടങ്ങി. ഇല്ലാത്ത മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് ഡോക്ടർ തന്നെ ചോദിക്കും ആക്ച്വലി, ഐ മീൻ ലൈക്ക് ഡു യു ഹാവ് എനി നോളജ് അബൌട്ട് ഇയർ ടേപ്പിംഗ് എന്ന് വെച്ചാൽ. ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ ദേ ഓൺലി ഹാവ് ദി ഐ മീൻ ദേ ഓൺലി ഡു ദി സർജറി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഐ മീൻ ദറ്റ്സ് ഓൾസോ മോസ്റ്റ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ടേപ്പിംഗ് ചെയ്തെടുക്കണം. ടേപ്പിംഗ് ചെയ്യുമ്പോഴത്തേക്കാണ് ഇവരുടെ ഇയേഴ്സ് എറക്റ്റ് ആവുന്നത്. ദറ്റ് ഡിപ്പെൻസ് അപ്പോൺ സോ മെനി ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് അവരുടെ കാർട്ടിലേജിൻ്റെ വെയ്റ്റ്,
കാര്യങ്ങൾ അതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഫസ്റ്റ് നമ്മൾ ഇയർ ടെക്സ്ചർ കറക്റ്റാണോ നോക്കിയിട്ട് വേണം നമ്മളത് ഇയർ ക്രോപ്പ് ചെയ്യാനായിട്ട്. ഇറ്റ് ഇസ് ലൈക്ക് എല്ലാ ഇയേഴ്സും ക്രോപ്പ് ചെയ്താൽ നോട്ട് നെസസറലി ഇറക്റ്റ് ആവണം എന്നൊരു ഇത് വരുന്നില്ല. അപ്പോൾ പിന്നെ ഇയർ ടേപ്പിങ്ങിൻ്റെ അകത്ത് വരുന്ന ഐ മീൻ പ്രിക്കോഷൻസ് എന്ന് പറയുന്നത് ടേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്താ പറയുന്നത് നനവടിക്കാൻ പാടില്ല. നനവടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ഫേർണിച്ചേഴ്സിൻ്റെ ഇടയിലൊക്കെ കയറി കഴിഞ്ഞ് ഈ ടേപ്പ് ചെയ്ത് വെച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ അതിൻ്റെ പൊസിഷൻ മാറും. അപ്പോൾ അതുകൊണ്ട് വി ഹാവ് ടു ബി വെരി കെയർഫുൾ വൈൽ ദ ടേപ്പിംഗ് തിങ് ഇസ് ഗോയിങ്. പിന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് ഗ്രേറ്റ് ഡേ എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്മൂത്ത് കോട്ടഡ് ബ്രീഡാണ് ഇവർക്ക്. ആക്ച്വലി വളരെ ഷോർട്ട് ഹെയർ ആണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് അഗെയിൻ അധികം ഹെയർ ഫോൾ ഇഷ്യൂസ് ഐ മീൻ ലൈക്ക് അങ്ങനത്തെ ഇത് കൺസ്ട്രെയിൻ വരത്തില്ല. പക്ഷേ അഗെയിൻ ഐ മീൻ ഇവർക്ക് ആ ഹെയർ ഫോൾ ഒക്കെ ഉണ്ട്. സോ വാട്ട് യു ഹാവ് ടു ഡു ഇസ് നമ്മൾ ബ്രഷിങ് വന്നിട്ട് നമ്മൾ റിഗറസ് ആയിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ ഐ മീൻ ഇവരുടെ സ്കിൻ കണ്ടീഷൻ വളരെ നന്നായിരിക്കും. എന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ ബ്രഷ് ചെയ്യുമ്പോഴത്തേക്ക് സാധാരണ എല്ലാവരും ചെയ്യുന്നത് ഫ്രം ഹെഡ് ടു ടെയിലാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ടെയിൽ ടു ഹെഡും നമ്മൾ റിവേഴ്സിൽ, അതായത് ടു ആൻഡ് ഫ്രോ നമ്മൾ ബ്രഷ് ചെയ്യണം. അപ്പോഴത്തേക്കാണ് ഈ ഡെഡ് ഹെയർസ് എല്ലാം നമുക്ക് മാറിക്കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ മാറുമ്പോഴത്തേക്ക് കോട്ട് കണ്ടീഷനൊക്കെ നല്ല ഷൈനി ആയിരിക്കും, നല്ല ഹെൽത്തി ആയിരിക്കും. ഇവർക്ക് ഈ ബ്രീഡിന് ഐ മീൻ ജയൻറ്റ് ബ്രീഡ്സ് ആയതുകൊണ്ട് ഇവർക്ക് പോസിബിലിറ്റീസ് ഓഫ് വരാനുള്ള ഡിഫെക്ട്സ് എന്ന് പറയുന്നത് ഹിപ്പ് ഡിസ്പ്ലേസിയ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു മേജർ ഇഷ്യൂ ആണ്. അത് എന്ന് പറയുന്നത് അത് ലൈൻസ് ജനറ്റിക്സ് വഴി ത്രോ ചെയ്യുന്നതാണ് അത്. പിന്നെയെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇവരുടെ വർക്കൗട്ട് എന്ന് പറയുന്നത് നമ്മൾ മസ്റ്റായിട്ട് കൊടുത്തിരിക്കണം. ജസ്റ്റ് ഒരു ഫുഡ് കൊടുത്ത് നമ്മളൊരു കെനലിൻ്റെ അകത്തോ അല്ലെങ്കിൽ വീടിൻ്റെ അകത്തോ ഇട്ട് കഴിഞ്ഞാൽ ദേ വിൽ നോട്ട് ബിക്കം എ ഗ്രേറ്റ് ഡേ. നമ്മൾ ആ കറക്റ്റായിട്ടുള്ള വർക്കൗട്ട് എസ്പെഷ്യലി എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പറയുന്ന അപ്പിൽ നമ്മുടെ കയറ്റം നല്ലോണം കയറ്റി ഇറക്കുക. കയറ്റി നല്ല സ്പീഡായിട്ട് കയറ്റുക, പക്ഷേ ഇറക്കുമ്പോഴത്തേക്ക് സ്ലോ ആയിട്ട് വേണം ഇറക്കാൻ, ഇല്ലെങ്കിൽ പിന്നെ ജോയിൻസിന് പ്രശ്നം വരും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം അപ്പിൽ എക്സസൈസ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ചെസ്റ്റും കാര്യങ്ങളൊക്കെ നല്ല എക്സലൻ്റ് ആയിട്ട് ഡെവലപ്പായി കിട്ടും. പിന്നെയെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവൻ്റെ കൂടെ ഞാൻ ചെയ്യുന്ന പറയുമ്പോൾ ഒരു വീക്ക്ലി ഒരു 7 kilometers പോകാറുണ്ട്. വീക്ക്ലി ഒരു 7 kilometers പോകാറുണ്ട്. പിന്നെ വീട്ടിൻ്റെ അകത്ത് ഐ മീൻ കോമ്പൗണ്ടിൽ കുറേ ഓടി കളിക്കാറുണ്ട്, പിള്ളേരുടെ കൂടെ കളിക്കാറുണ്ട്. സോ ദാറ്റ് ഇസ് നോട്ട് എൻ ഇഷ്യൂ. എന്ന് വെച്ചാൽ ഇവർക്ക് ആ കറക്റ്റായിട്ടുള്ള ഇത് എക്സസൈസ് വർക്കൗട്ട് കൊടുത്തില്ലെങ്കിൽ ബോൺ ആൻഡ് ജോയിൻസിനൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. നമുക്കത് ഒരുപാട് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് വർക്കൗട്ടാണ് നമ്മളെ സഹായിക്കുന്നത്. പിന്നെ ഓഫ് കോഴ്സ് ഐ മീൻ ഇപ്പോൾ കറണ്ട് മാർക്കറ്റിൽ ദർ ആർ സോ മെനി മെഡിസിൻസ് ഓൾസോ അവൈലബിൾ. എല്ലാം ഇതെല്ലാം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എൻ്റെ ഒരു ഹമ്പിൾ അഡ്വൈസ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ ഏത് ബ്രീഡ് എടുക്കാൻ പോവുകയാണെങ്കിലും ഇപ്പോൾ മറ്റുള്ളവരുടെ അപ്പുറത്ത് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവരെ തോൽപ്പിക്കാനായിട്ട് അങ്ങനെയൊന്നും നമ്മളിപ്പോൾ എടുക്കരുത്. നമുക്ക് ഏത് ബ്രീഡിനോട് താല്പര്യം, നമ്മളെ കൊണ്ട് അതിനെ എങ്ങനെ നോക്കിയെടുക്കാൻ പറ്റും എന്നുള്ള ഒരു കാര്യം നമ്മൾ, അതിൻ്റെ ഒരു കപ്പാസിറ്റി നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഏത് ബ്രീഡിനോടും നമ്മളിപ്പോൾ പോകാൻ പറ്റൂ, പോയിട്ട് കാര്യമുള്ളൂ. അപ്പോൾ ഗ്രേറ്റ് ഡേൻ എന്ന് പറയുമ്പോഴത്തേക്ക് ദേ ആർ ജെൻറ്റിൽ ജയൻസ്. അപ്പോൾ അവർക്ക് മെയിൻ തിങ് അവർക്ക് നല്ല എക്സസൈസ് ഓടിക്കളിക്കാനായിട്ട് നല്ല സ്പേസ് വേണം. സ്പേസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് നല്ല രീതിക്ക് വർക്കൗട്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ആൻഡ് എന്താ പറയുന്നത് ഇവരെ ആ ഫുൾ ഫോമിൽ കിട്ടത്തുള്ളൂ. പിന്നെയെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇനിഷ്യലി നമ്മൾ എന്താ പറയുന്നത് മറ്റ് നമ്മുടെ പപ്പീസിനെ പോലെ നമുക്ക് ഇവർക്ക് വെയിറ്റ് വയ്പ്പിക്കാൻ പാടില്ല. ഞാൻ പറയുന്ന ഐ മീൻ ലൈക്ക് ഐ മീൻ ഇപ്പോൾ ഒരു പുതിയൊരു ആളാണ് ഇപ്പോൾ ഡേനെ എടുക്കുന്നതെങ്കിൽ നമ്മളിപ്പോൾ ഇനിഷ്യലി നമ്മളൊരു 3 or 4 months കഴിയുമ്പോഴത്തേക്ക് അവർ ദേ സ്റ്റാർട്ട് ടു ബിക്കം ലീൻ. ലീൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ എല്ലും റിപ്സോ ഒന്നും കാണുന്ന ഇതല്ല, ഐ മീൻ സൈസ് മാസിൽ ലീൻ മാസ് ആയിരിക്കും. ആ ഇതിൽ വേണം നമ്മൾ മാക്സിമം കൊണ്ടുപോകാനായിട്ട്. അതായത് വെച്ചാൽ ഡേൻ്റെ ഒരു ആസ്പെക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഫസ്റ്റ് ഹൊറിസോണ്ടലി നമ്മൾ നല്ല പൊക്കം വയ്പ്പിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഐ മീൻ വേർട്ടിക്കലി നമുക്ക് ഇതായിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. ഐ മീൻ തടി വയ്പ്പിക്കുന്നത് നമുക്ക് അതായത് കറക്റ്റ് ഡേൻ്റെ ഒരു ഫുൾ ഫോമിൽ വരണമെങ്കിൽ ഡെഫിനറ്റ്ലി അവനൊരു 2 years അടുപ്പിച്ചാവണം. അപ്പോഴത്തേക്കാണ് അവൻ്റെ ഫുൾ മെച്യൂരിറ്റി അതിൻ്റെ അകത്ത് വരുന്നത്. ഈ 2 years അടുപ്പിച്ചെന്ന് പറയുമ്പോഴത്തേക്ക് ഈ മെച്യൂരിറ്റി ഇൻ ദ സെൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇവരുടെ ഒരു ലൈഫ് സ്പാനിൽ
നമ്മൾ എന്തായാലും മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും വി ഷുഡ് ഗെറ്റ് ദ മേറ്റ് ഒരു ലൈഫ് സ്പാനിൽ ഒരു കുറഞ്ഞതൊരു മെയിൽ ആണെങ്കിൽ ഒരു നാലഞ്ച് പ്രാവശ്യമെങ്കിലും മേറ്റ് ചെയ്യിച്ചിരിക്കണം. ഫീമെയിൽ ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ടു ടു ത്രീ ടൈംസ് എങ്കിലും നമ്മൾ ലിറ്റർ എടുത്തിരിക്കണം. ലിറ്റർ എടുക്കുന്നതെന്ന് വെച്ചാൽ ദറ്റ് ഇസ് അതിൻ്റെ പുറകിലുള്ള കാര്യം എന്ന് വെച്ചാൽ ദറ്റ് ഇസ് ദറ്റ് ഹെൽപ്സ് ദ ഡോഗ് ടു ബിക്കം മൂവ് ഐ മീൻ മെൻ്റലി ഫിറ്റ്, മെൻ്റലി കുറച്ചുകൂടെ ഒന്ന് കാം ആവും, ഐ മീൻ നല്ല ഒരു ഗ്രേസ്ഫുൾ ബിഹേവിയർ ആയിരിക്കും. അപ്പോൾ ഈവൻ കമ്പയർഡ് ടു മെയിൽ ഡോഗ്സ് ഓൾസോ അവർക്ക് ആ ഒരു ഫ്രസ്ട്രേഷൻ അങ്ങനെയൊന്നും കാണത്തില്ല. അപ്പോൾ വേറെ നമുക്ക് അങ്ങനെ എന്താ പറയുന്നത് വേറെ ഡോഗ്സിനെ കാണുമ്പോഴത്തേക്ക് കടിക്കാൻ പോകുന്ന അങ്ങനത്തെ ഇതൊന്നും വരത്തില്ല. മെയിൻ തിങ് നമ്മൾ ഈ ഡെയിൻസ് എന്ന് പറയുമ്പോൾ ഡെയിൻസ് എന്നല്ല എക്സാം നമ്മൾ ഏത് ബ്രീഡാണെങ്കിലും ഡിപ്പെൻഡിങ് അപ്പോൺ ദ ക്യാരക്ടർ ആൻഡ് എവറിത്തിങ് വി ഷുഡ് സോഷ്യലൈസ് ദം. സോഷ്യലൈസിങ് ഇസ് എ മെയിൻ ഫാക്ടർ വിച്ച് പ്ലേസ് എ റോൾ വെൻ ഇറ്റ് കംസ് ടു ഹാവ് എ ഡോഗ് വിത്ത് അസ് ആക്ച്വലി. എന്തായാലും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ദയവായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. കാരണം ഈ ഒരു വർക്ക് ഇത്തിരി കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു നമ്മുടെ ഇതിന് പുറകിലുള്ള എഫേർട്ട് കാണാതെ പോരും. അപ്പോൾ ദയവായിട്ട് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബേഴ്സ് കൂടുന്നതോടെ നമ്മൾ വീഡിയോയും കാര്യങ്ങളും അതുപോലെ ഗിവ് അവേസും ഒക്കെ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇവരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, താങ്ക്സ്.